എന്നിട്ട് പ്രഗ്നൻസി ആയിട്ട് പോയി. പ്രത്യേകിച്ച് പ്രസവം കഴിഞ്ഞ് നമ്മൾ പറയില്ലേ, പാല് കുടിക്കുന്ന സമയത്ത് മാസം മുറ ഇറഗുലർ ആയിരിക്കും, നിങ്ങൾ ഗർഭിണിയാവും, നോയിക്കൊള്ളണം, കൊച്ച് 6 മാസം ഉള്ളപ്പോൾ അടുത്ത കൊച്ചു വന്നാൽ എങ്ങനെ ഇരിക്കും, ഇതൊക്കെ അല്ലല്ലോ, ഞങ്ങൾ നോയിക്കൊള്ളാം. അവസാനം എന്താ പ്രഗ്നൻസി ആയിട്ട് വരും? എത്ര പേര് 6 മാസം 8 മാസം ഒന്നും ചെയ്യാനും പറ്റില്ല, കണ്ടിന്യൂ ചെയ്യാനും പറ്റില്ല, കളയാനും പറ്റില്ല, എന്തൊരു കഷ്ടപ്പാടാണ്. എന്നിട്ട് ഈ 2 കുട്ടിയെ വെച്ച് നമ്മൾ ഡെലിവർ, ഈ സെക്കൻഡ് ബേബി ഡെലിവറിക്ക് വരുമ്പോഴേക്ക് ഫസ്റ്റ് ബേബി കൂടെ ഉണ്ടാവും. എന്നിട്ട് കഴിഞ്ഞ ദിവസം വന്ന പേഷ്യന്റ് പറയാ, ആ അവൾക്ക് ഒപ്പം പാല് കുടിക്കണം, പാല് കുടിക്കണം, എന്തൊരു കഷ്ടം. കൊച്ചിന് മാനസികമായിട്ട് വരും, അപ്പൊ കൊച്ചി ഈ കൊച്ചിനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കി നിൽക്കുന്നത്, ഇവര് പറയും എന്തൊരു പ്രയാസമാണ്, ചെറിയ കുട്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്കി നിൽക്കും, അതിന് മറ്റൊരു കുടിക്കണം. അപ്പൊ അമ്മ ഇവിടെ ഉണ്ടത്, അമ്മ ഈ കുട്ടിയെ നോക്കണേ ഉള്ളൂ. ഞാൻ പറഞ്ഞു നിങ്ങൾ 2 പേർക്കും കൊടുക്കും, അയ്യോ അങ്ങനെ കൊടുത്താൽ ഈ കുട്ടിക്കൊന്നും, ഞാൻ പറഞ്ഞു ഒന്നും പറ്റില്ല, 2 പേർക്കും നിങ്ങൾ മറ്റേ കുട്ടി കുടിച്ചോണ്ടിരിക്കണതല്ലേ, ഭയങ്കര പാടാട്ടോ. രണ്ട് കുട്ടികളെ നോക്കണത് മാത്രമല്ല മാഡം, ആ അമ്മയുടെ ഒരു ഹെൽത്തും കൂടെ ആലോചിക്കണം. ഈ അടുപ്പിച്ച് പ്രഗ്നൻസി വരുമ്പോൾ അവർക്ക് ആ അബ്ഡോമൻ വയറിന്റെ മസിലൊക്കെ ഒന്ന് ലൂസായി കഴിയുമ്പോൾ റിക്കവർ ചെയ്ത് വരുന്നത്. നമ്മൾ 3 ഇയേഴ്സ് അല്ലേ പറയുന്നത്, 3 വർഷമെങ്കിലും ഒരു കഴിഞ്ഞ് ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് 3 വർഷമാകുമ്പോഴേ കുട്ടി നഴ്സറി പോകും, അപ്പോഴാണ് ഇത് അങ്ങനെയൊന്നും നോട്ടൊന്നുമില്ല. എന്നിട്ട് പിന്നെ പ്രഗ്നൻസി മുഴുവൻ സഫറിങ് ആണ്, നടുവേദന, വയറുവേദന, കിതപ്പ്, ഒരു രക്ഷയും. നമ്മുടെ കോൺട്രസെപ്റ്റ് ഇത് നമ്മൾ 6 ആഴ്ച കഴിഞ്ഞ് വന്ന് കാണുമ്പോൾ പറയുന്നത് കുറച്ചും കൂടി ഒരു ഇഫക്റ്റ് ആയിരുന്നു, എല്ലാവരോടും പറയുന്നുണ്ട് മാം. പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്ത്, ഈ പറഞ്ഞ കൂട്ട് ആക്സെപ്റ്റ് ചെയ്ത് അത് ചെയ്യാം അല്ലെങ്കിൽ ട്രൈ ചെയ്യാം നോക്കാം എന്നും പറഞ്ഞ് തിരിച്ചു വരുന്നത്. നമുക്കൊരു 100% സേഫ് കോൺട്രസെപ്റ്റ് ഇല്ല, ഇല്ല അല്ലേ, എന്തെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴേക്ക് പേടിയോ, അപ്പോൾ ലൂപ്പ് കോൺട്രസെപ്റ്റീവ് എടുത്താൽ, കോപ്പർട്ടി എടുത്താൽ ഇങ്ങനെ, ഇഞ്ചക്ഷൻ എടുത്താൽ ഇങ്ങനെ, ഗുളിക എടുത്താൽ ഇങ്ങനെ, അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും അയ്യോ അങ്ങനെയാണ് വേണ്ട ഒന്നും. ഒരു ഇപ്പം എല്ലാത്തിനും നമ്മളിപ്പോൾ ഈ പെർമനൻ്റ് ആയിട്ട് ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ്റെ പോലും ഉണ്ടല്ലോ ചെറിയ ഫെയിലിയർ, മനസ്സിലാക്കിയിട്ട്. പക്ഷെ വരുന്ന ആൾക്കാർ വളരെ കുറവ്. ഇതിൻ്റെ ഏറ്റവും തമാശ എന്താ, ഇതെല്ലാം സഹിക്കുന്ന സ്ത്രീയാണ് അല്ലേ, സെക്കൻഡ് പ്രഗ്നൻസി വന്നാലും എക്ടോപിക് വന്നാലും എന്ത് വന്നാലും സ്ത്രീയുടെ മേലാണ് ഇത് കിടക്കുന്നത്. അതുകൊണ്ട് അപ്പം സ്ത്രീ തന്നെ ഒരു എംപവർമെൻറ്റ് വരണ്ടേ, അല്ലെങ്കിൽ അവർ തന്നെ ചോദിച്ചാലേ കാര്യങ്ങൾ നടക്കും. അവർ പറയണം എനിക്ക് എന്തെങ്കിലും കോൺട്രസെപ്റ്റീവ് വേണം എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ വരില്ല. എനിക്ക് വേണേ നമ്മൾ കുറേ കാലമായിട്ട് സ്ത്രീകളെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു. മാഡം നോർമൽ ഡെലിവറിയും പോട്ടെ, ഈ സിസേറിയൻ കഴിഞ്ഞ സ്ത്രീകളിൽ ഇപ്പം ഈ അടുത്ത് 4-ാമത്തെ സിസേറിയൻ കഴിഞ്ഞതാണ്, അവർക്ക് ഇനിയും പ്രെഗ്നൻസി വേണം, പ്രഗ്നൻസി വേണം, പ്രഗ്നൻസി ആയിക്കോട്ടെ, സ്പേസ് ചെയ്യണ കാര്യം അതൊന്നും ഒരു പ്രശ്നമില്ല. അമ്മ എന്ത് സഹിച്ചോട്ടെ, എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. നമ്മൾ ഇറ്റ് ഇസ് ഹൈ ടൈം ദാറ്റ് വി എംപവർ അല്ലേ. നമ്മൾ ഈ സ്ത്രീകളെ പറഞ്ഞു, നമ്മൾ പറഞ്ഞു വെച്ചൊക്കെയൊന്നും അത്ര മനസ്സിലാവില്ല അവരുടെ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞാലും ഡിപ്രഷൻ മാഡം, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ പണ്ട് അധികം കാണാത്തൊരു സംഭവം, എത്ര കൂടുതൽ അറ്റംപ്റ്റഡ് സൂയിസൈഡ്. കാരണം അവർ എക്സ്പെക്ടഡ് അല്ലേ ഈ പ്രഗ്നൻസി, ഐ ഡോണ്ട് വോണ്ട് ദിസ് പ്രഗ്നൻസി പറഞ്ഞാൽ ആരും സംഭവിക്കില്ല. ഏ കല്യാണം കഴിഞ്ഞ് 3 ദിവസം പ്രഗ്നൻസി എന്ത് ചെയ്യാനാണ്, യു കണ്ടിന്യൂ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ പറ്റില്ല. പേഷ്യന്റ് നോട്ട് അറ്റ് ഓൾ റെഡിയാണ്, അങ്ങനത്തെ അവർ നമ്മുടെ അടുത്ത് വരികയൊക്കെ ചെയ്യില്ലേ, ഭയങ്കര കഷ്ടാട്ടോ അത്. പലപ്പോഴും അവർക്ക് കമ്പൽഷൻ വരുന്നത് ഹസ്ബൻഡ് സൈഡിൽ നിന്ന്, ഹസ്ബൻഡിന്റെ വീട്ടുകാരുടെ സൈഡിൽ നിന്ന്, അവര് പറഞ്ഞു എന്തുകൊണ്ടാവുന്നില്ല നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക്, ഇതാണ്ട് 2 കുട്ടികളായി എന്ന് പറയും. നമ്മുടെ എന്തോ ആരൊക്കെ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്, ഇന്ത്യയിൽ ഇപ്പോഴും ഇന്ത്യക്കാരൊക്കെ ഒരു ട്രൈബൽ ലൈക്ക് ആണ്, അവർക്ക് എന്താ പറയാ അന്ധവിശ്വാസങ്ങള്, ചെറിയ തെറ്റിദ്ധാരണകൾ, ഇതൊക്കെ ശരിക്കും ശരിയാണെന്ന് ഞാൻ വിചാരിക്കും. നമ്മൾ ട്രൈബൽ പോലെയാണ്, ഇപ്പോഴും നമ്മൾ ഇത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായി, നമ്മൾ ലുക്ക് വെസ്റ്റ്, കുറേയൊക്കെ ആൾക്കാർ വെളിയിൽ പോയി, എന്നിട്ടൊന്നും നമ്മൾ ഗ്ലോബലൈസേഷൻ വന്നു, കുറേ ഇത് KFC മറ്റൊക്കെ മക്ഡൊണാൾഡ് നമ്മൾ കഴിക്കുന്നില്ല, നമുക്കിപ്പോഴും ദിവസവും എക്സസൈസ് ചെയ്യണമെന്നോ അതൊന്നും നമുക്കില്ല. നമുക്ക് അവരെ പോലെ എല്ലാം സ്റ്റൈലിലൊക്കെ കാണണം, ബാക്കിയൊക്കെ നമ്മൾ പഴയ ആൾക്കാർ തന്നെ. ലൈഫ് സ്റ്റൈലിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല, ഭയങ്കര പാടാ ഹെൽത്ത് വൈസ്. അപ്പോൾ ഞാൻ ആലോചിക്കാം, അതുപോലെ എത്ര പേരെ ബ്ലീഡ്, അതുപോലെ ഇപ്പോൾ ഈ ഈ ഇതുകൊണ്ടേ സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ നമ്മുടെയൊക്കെ മെനാർക്കി, കുട്ടികളുടെയൊക്കെ മെനാർക്കി 11-12 വയസ്സിൽ പീരീഡ്സ് ആവുക, എന്നിട്ട് 50-55 വയസ്സ് വരെയും പീരീഡ് കണ്ടിന്യൂസ് കണ്ടിന്യൂ, അപ്പോഴാണ് അവർക്ക് ആ ബ്ലീഡിങ്, ഒരുപാട് ബ്ലീഡിങ് പ്രോബ്ലംസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്മിത? ഈ കോവിഡും കൂടി കഴിഞ്ഞ പിന്നെ മുഴുവനായി ഓവറിയുടെ ഫംഗ്ഷൻ ഒക്കെ തോന്നിയ മാതിരിയാ, പോസ്റ്റ് കോവിഡ്, ലോങ് കോവിഡ് എന്നൊക്കെ പറയുന്നത്. പ്രഗ്നൻസിയിൽ പോലും നമുക്ക് പോസ്റ്റ് കോവിഡ് എന്തൊക്കെ എങ്ങനെയൊക്കെ എഫക്ട് എന്നുള്ളത് നമുക്ക് കുറച്ച് കാലം കൊണ്ട് ശരിക്കും മനസ്സിലാവുള്ളൂ. ഈ ചുമയോ ഇതൊക്കെ സാധാരണ, പക്ഷെ ഓവറി അവർ പറയും പേഷ്യന്റ് കഴിഞ്ഞ ദിവസം വന്ന പേഷ്യന്റ് പറഞ്ഞു, ഈ മേഡം ആ കോവിഡ് കഴിഞ്ഞ് പിന്നെ എൻ്റെ പീരീഡ്സ് ഒക്കെ തോന്നിയ മാതിരിയായി ഇറുകൾ. അപ്പം ഞാൻ പറഞ്ഞു കോവിഡിൻ്റെ ആയിരിക്കും, കോവിഡ് എല്ലാ അവയവത്തിനെയും ബാധിച്ചല്ലോ. അപ്പോൾ ശരിക്കും കേട്ടോ ഈ, അപ്പോൾ അതുകൊണ്ട് ഈ 50-55 വയസ്സ് വരെ വരുന്നവർ എത്ര പേരെ ബ്ലീഡിങ് ആയിട്ട് വരുന്നത് ഇപ്പോൾ കൂടുതലല്ലേ? ശരി, അതും കൂടുതലാണ്. ഇത് നമ്മൾ നേരത്തെ ഈ മെനാർക്കി പറഞ്ഞ പോലെ തന്നെയാണ്, ഈ മെനോപോസ് അടുക്കുമ്പോൾ അത് നിൽക്കാനായതിൻ്റെയാണ്, അതിന് കുഴപ്പമില്ല ശരിയാവും എന്ന് പറഞ്ഞ് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അല്ല ശരിക്കും പണ്ടൊക്കെ ഞാൻ ഓർക്കും, നമ്മൾ പഠിച്ചതപ്പോഴേ നമ്മളെയും പഠിപ്പിച്ചത് അങ്ങനെയല്ലേ, അവരോട് പറഞ്ഞാൽ മതി ഇറഗുലർ ആയിരിക്കും കുറച്ച് കാലം കൂടി കഴിഞ്ഞ് നിൽക്കും. അത് ശരിയാ, അല്ലേ? പക്ഷേ ഇപ്പോൾ സ്മിത പറയണത് നമ്മൾ അങ്ങനെ ചെയ്യരുതെന്നാണ്. കാരണം ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവർ ഇപ്പം മിക്കവരും ജോലിക്കൊക്കെ പോയി, വളരെ എക്സിക്യൂട്ടീവ് ലെവലൊക്കെ ആയി, വലിയ സ്റ്റൈലൊക്കെ ആയി, അല്ല അവർ റെസ്പോൺസിബിളായി 40-45 കഴിഞ്ഞാൽ, നമ്മൾ റെസ്പോൺസിബിൾ പേഴ്സൺ ദ ഫാമിലി ആൻഡ് ദ ഓഫീസായി.
അപ്പോൾ അവർ എന്തെങ്കിലും കാര്യമായിട്ടൊരു മീറ്റിങ്ങൊക്കെ വെച്ചിട്ടുണ്ട്, ഇവരായിരിക്കും മെയിനായിട്ടുള്ള ആൾ. അപ്പോൾ അവർ ഇറങ്ങുമ്പോഴേക്കും ഒരു ബ്ലീഡിങ് അങ്ങ് വരുന്നത്, കാരണം അവർക്ക് രണ്ട് മാസമായിട്ട് ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ ചോദിച്ചു ഇത് ഡോക്ടറെ അടുത്ത് പോയപ്പോഴും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട് അമ്മയൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ എന്ന്. അവസാനം ഒരു ഭയങ്കര ബ്ലീഡിങ് വന്ന് അവസാനം ഹോസ്പിറ്റലൈസ് ചെയ്തൊരു ഡി എൻ സിയിലേക്കൊക്കെ പോകേണ്ട സ്റ്റേജൊക്കെ വന്നിട്ടില്ലേ. പിന്നെ ഈ അടുത്തൊരു ലേഡി ഉണ്ടായിരുന്നു മാഡം, അത് ബ്ലീഡ് ചെയ്ത് ബ്ലീഡ് ചെയ്ത് അവർക്ക് പിന്നെ സാമ്പത്തിക പ്രശ്നം കൊണ്ടാണ് അവർ വീട്ടിൽ ഇരുന്ന് അവസാനം എച്ച് ബി 4 അത് പ്രശ്നം സാമ്പത്തികം എത്ര വിലയുണ്ടല്ലേ. അത് വന്ന് നോക്കുമ്പോൾ എന്താ നല്ല അസല് വലിയ ഫൈബ്രോയിഡ്സ് ആണ് അവർക്ക്. അപ്പം അത് ആക്ച്വലി നേരത്തെ ആണെങ്കിൽ നമുക്ക് മെഡിസിൻ കൊണ്ട് ട്രീറ്റ് ചെയ്യാമായിരുന്നു, കുറച്ച് ആ അനീമിയൊക്കെ അയൺ ടാബ്ലറ്റ് അവര് പുള്ളോൺ ചെയ്ത് പുള്ളോൺ ചെയ്തു. അവസാനം അത് ഹിസ്റ്റെക്ടമി, അത് യൂട്രസ് തന്നെ റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. കുറേ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അവരെങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുക. ശരിക്കും നോർത്തിലൊക്കെ പറയും, നമ്മള് നോർത്തിൽ പഠിച്ചിട്ടുണ്ട്, നോർത്തിൽ പഠിച്ചവരൊക്കെ പറയും 2 3 ഹീമോഗ്ലോബിൻ പ്രെഗ്നന്റ് ലേഡീസ് വരുന്നു, വിശ്വസിക്കാൻ പറ്റുമോ ശരിക്കും കേട്ടോ. ഞാനും കേട്ടിട്ടുണ്ട് ലേഡീസ് ആർ നെഗ്ലക്ടഡ് എന്നുള്ളതിൽ ഒരു ഇതുമില്ല, ഒരു സംശയമില്ല. വളർച്ച വരുമ്പം അതിന്റെ ഒരു പാർശ്വഫലങ്ങൾ എന്താന്നുള്ളത് ആലോചിക്കണില്ല നമ്മൾ പറയുമ്പോഴും. ഈവൻ ഇപ്പൊ പോലും മാഡം നമ്മൾ ഈ അയൺ സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കത്തില്ലേ, അത് ഞാൻ കുറെ ഇലക്കറികൾ കഴിക്കാം ഞാൻ, അല്ലെങ്കിൽ അങ്ങനെ അയൺ മടിയാണ് കഴിക്കാൻ. എത്ര ആരോഗ്യമായ മാസി എത്ര സ്ഥലത്ത് കൂടെ ഒക്കെ ഗവൺമെന്റ് ട്രൈ ചെയ്യുന്നല്ലേ കുറെയൊക്കെ ഇവരൊക്കെ. നമ്മൾ എന്തെല്ലാം ഇപ്പൊ ഫ്രീ ആയിട്ട് ആക്ച്വലി അയണും കാൽഷ്യം എന്തോരം ഫ്രീ ആയിട്ട് അതിപ്പോഴും കൊടുക്കുന്നുണ്ട്, ത്രൂ ആശ വർക്കേഴ്സ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് അതിന്റെ ലോസ് എനിക്ക് വേണം, അതിലും കൂടെ കുട്ടികൾക്ക് ബ്ലീഡിംഗ് ഒക്കെയാണ്, പിന്നെ ബേസിക് അനീമിയ ആയിരുന്നിരിക്കും. അപ്പൊ ഈ ഒരാഴ്ചയിൽ നിന്നുള്ളതുകൊണ്ടൊന്നും നടക്കുന്നില്ലാന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനപ്പോൾ വിചാരിക്കും ഇവർ ഇപ്പോൾ ഈയിടെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബ്ലീഡിങ് കറക്റ്റ് ആക്കണം എന്ന്. അപ്പോൾ ഞാൻ നാളെ ഒരു പേഷ്യൻ്റോട് പറഞ്ഞു, ഇപ്പോൾ ഇപ്പോഴത്തെ പഠനങ്ങളൊക്കെ പറയണതേ നമ്മൾ കറക്റ്റ് ബ്ലീഡിങ് വരുത്തി മെനോപോസ് വരെയും കറക്റ്റ് ബ്ലീഡ്. അപ്പോൾ അവർ പറയും അയ്യോ അങ്ങനെ ഗുളികയൊന്നും എനിക്ക് കഴിക്കണ്ട. അപ്പോൾ ഞമ്മ പിന്നെ ഒരു അരമണിക്കൂർ എടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു, നിങ്ങൾക്ക് 2 വേണം നോർമലായിട്ട് ബ്ലീഡ് ചെയ്യണം. ഇപ്പോൾ മാസം മാറി നിൽക്കാറായതുകൊണ്ട് 2 ഒരു ഹോർമോണേ ഉള്ളൂ അതിൻ്റെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ തോന്നിയ മാതിരി വരണത്. 2 ചിലപ്പോൾ വരും, ചിലപ്പോൾ 3 കൂടെ വരും, ചിലപ്പോൾ 1 വരും. അതായത് നിങ്ങൾക്ക് ഒരു വിവരമില്ല, നിങ്ങൾക്ക് എന്താ എപ്പോഴാണ് മാസം മാറി വരും നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. അത് നിങ്ങളെ കാര്യമായിട്ട് അഫക്റ്റും ചെയ്യുമല്ലോ. നിങ്ങൾ വലിയ പ്രധാനപ്പെട്ട ഒരാളല്ലേ വീട്ടിൽ, അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. നിങ്ങൾ ഒരു 6 കൂടുമ്പോൾ നിങ്ങൾ ഒരു 5 ഗുളിക കഴിച്ചാൽ മതി, അതാ ഹോർമോൺ നിങ്ങൾക്ക് ഇല്ലാത്ത ഹോർമോൺ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞ് ആ ആ എന്നൊക്കെ പറഞ്ഞ് പോയിരുന്നു. കഴിക്കുന്നത് എനിക്ക് സംശയം കേട്ടോ, അത് സംശയമാണ്. കാരണം അവർക്ക് അപ്പോഴുമുള്ള കോൺസെപ്റ്റ് പിൽസ് ആണോ എന്നാ എനിക്ക് വല്ല ഹാർട്ട് അറ്റാക്ക് വരും സ്ട്രോക്ക് വരും, ഭയങ്കര പഴയ മിത്സ്. അത് നമുക്ക് ഇപ്പോഴും അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. പറഞ്ഞു കാര്യമില്ല, പണ്ടൊക്കെ ഇത്തിരി പിൽസൊക്കെ ഇത്തിരി കൂടുതൽ ഇസ്ട്രേനൊക്കെ ഉള്ളായിരുന്ന പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പിൽസ് നല്ലതാണെന്നുള്ളത് നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടാ അല്ലേ. ഇപ്പൊ പിൽസ് നല്ലതാണെന്ന് മാത്രമല്ല നമുക്ക് മെഡിക്കൽ ഫെസിലിറ്റിയും മെഡിസിൻ ആക്സസും കൂടുതൽ നല്ലതാണ്. ആർക്കും ഇപ്പൊ വേണമെങ്കിൽ കേരളം എടുക്കണ എവരി ന്യൂക്ക് ആൻഡ് കോർണർ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ ഒരു ഗൈനക്കോളജി ഉണ്ടാവും ഇൻവേരിയബിളി അല്ലേ. നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് അപ്പം ചെല്ലേണ്ട കാര്യമേ ഉള്ളൂ, ഒന്ന് ചെക്കപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഫ്രീക്വന്റ് ചെക്കപ്പ് ചെയ്താൽ മതി എന്തൊക്കെയാണെങ്കിലും. അപ്പൊ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, അതനുസരിച്ചിട്ട് ഡോസ് ക്രമീകരിക്കുകയോ അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് മാറ്റി കൊടുക്കുക. കാരണം നമുക്ക് പല ഓപ്ഷൻസ് ഇപ്പൊ അവൈലബിൾ ആണ് പിൽസ് പറയുമ്പോൾ തന്നെ, എത്രയോ സേഫ് ആയിട്ടുള്ള മരുന്നുകൾ എടുക്കാം. അപ്പൊ അത് പലപ്പോഴും മനസ്സിലാക്കി കൊടുക്കാൻ കൺവിൻസ് ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളത്. പോപ്പുലേഷൻ ഇപ്പൊ നമ്മളല്ലേ, ഇപ്പൊ ചൈന വെട്ടിച്ചപ്പോ നമ്മൾ കയറിയില്ലേ മോസ്റ്റ് പോപ്പുലസ് കൺട്രി ഇൻ ദ വേൾഡ് ആയില്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനിയും പാടായിരിക്കും തോന്നി, ആൾക്കാരിലേക്ക് ഇത് എത്തിക്കണ്ടേ. ഈ ഭാഷ വർക്കേഴ്സ് ഉണ്ട് എല്ലാവരും ഉണ്ടെങ്കിൽ ഈ മെസ്സേജ് ഒന്നും അവർക്ക് എത്തുന്നില്ല. പോയി കഴിഞ്ഞാൽ നമുക്ക് മാസം നിൽക്കുന്നവരെയും കംഫർട്ടബിൾ ആയിട്ട് ബ്ലീഡിങ് വരാം, അല്ലെങ്കിൽ യൂട്രസ് എടുത്ത് ബ്ലീഡിങ് പ്രശ്നത്തിന് യൂട്രസ് എടുത്ത് കളയാതെ ഇല്ലേ, യൂട്രസ് എടുത്ത് കളയാതെ നമ്മൾ യൂട്രസിൽ ഹോർമോൺ ഇടാം, അപ്പോഴേക്ക് കോപ്പട്ടി പോലെയുള്ള ഒരു സാധനമാണ്, അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ചെറിയ ചെറിയ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ നമുക്കൊന്ന് മാറ്റാവുന്നേ ഉള്ളൂ. 5 നല്ല സുഖമാണ് നമുക്ക്. ഇപ്പം ഫൈബ്രോയിഡ്സിനാണെങ്കിലും മെഡിസിൻസ് ഉണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന, നല്ല രീതിയിൽ എഫക്റ്റീവ് ആകാറുണ്ട് പലർക്കും. എല്ലാവർക്കും ആവണമെന്നില്ല, പക്ഷെ നമുക്ക് സിംപ്റ്റമാറ്റിക്കലി അവരുടെ ബ്ലീഡിങ് ഒക്കെ കുറയ്ക്കുകയും. അത് കഴിഞ്ഞ് പിന്നെ മെനോപോസ് ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പകുതിയും തീരാറുള്ളു. പിന്നെ അതുപോലെ ഞാൻ കാണുന്ന സ്മിത, നമ്മൾ ഡെലിവറി കഴിഞ്ഞ് പോകുന്ന പേഷ്യൻറ്റേ ഓരോ ഡെലിവറി ചെയ്യുമ്പോഴേക്കും ഒരു റിട്ടൻഷൻ ഓഫ് വെയിറ്റ് വരും. ഒരു 40-45 ഉണ്ടായിരുന്ന ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് പോണ കുട്ടി അടുത്ത പ്രഗ്നൻസി 60 കയറുക, അവർക്ക് ആ അവയർനെസ് ഒന്നും ഇല്ല. ഇല്ല, ഇതിപ്പോ നമ്മളിപ്പോ ആക്ച്വലി നമ്മൾ ഹോസ്പിറ്റലിൽ ഫിസിയോതെറാപ്പി കൺസൾട്ടേഷൻ ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പോസ്റ്റ് നീറ്റില്. പക്ഷെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, റിവ്യൂന് വരുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളും ഈ എക്സസൈസസ് ചെയ്യുന്നില്ല. നടക്കണ്ട് ഞാൻ നടക്കണ്ട്
അവർ കുനിയാണ്ട് നീർന്നാണ്ടിരുന്നാൽ ഡെലിവറി ചെയ്യണം, അവർക്ക് ഡെലിവറി ചെയ്യണം. പക്ഷേ അങ്ങനത്തെ നമ്മൾ സ്ക്വാറ്റിങ് അങ്ങനത്തെ എക്സസൈസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യില്ല, മടിയാ ചെയ്യാൻ. മടിയെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ അവർ ചെയ്തിട്ടില്ല, എനിക്ക് തോന്നുന്നു നേരത്തെ അവർ ശീലിപ്പിക്കാത്തതുകൊണ്ടാണ് കുട്ടികളായിരുന്നു. പക്ഷേ 24 weeks അങ്ങനെയല്ല, നോട്ട് ലൈക്ക് ദാറ്റ്. അവർ ലൈഫ് സ്റ്റൈൽ ഇല്ല, ലൈഫ് സ്റ്റൈൽ ഇല്ലാതെ ലൈഫ് സ്റ്റൈലിൽ ഈ ഐ ടി വന്നു കഴിഞ്ഞാൽ മുഴുവനായില്ലേ. ഈ ഐ ടി മുമ്പിൽ ഇരുന്നിരുന്ന സമയം കളയുക, രാത്രി പകലാക്കുക, പകൽ രാത്രിയാക്കുക എന്നൊക്കെയുള്ളൊരു കഷ്ടപ്പാടായതുകൊണ്ട് അവർ ഇൻവേരിയബിളി അവരിത്തിരി വണ്ണായിട്ട്. അപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞാൽ 40 വയസ്സായ സ്ത്രീ അല്ല, 40 kilo ഫസ്റ്റ് പ്രഗ്നൻസി കയറിയ സ്ത്രീ 50 kilo ആവും സെക്കൻഡ് പ്രഗ്നൻസി, തേർഡ് ആവുമ്പോഴേക്ക് 50 അതിൻ്റെ കൂടുതലാവും. അപ്പോൾ അവസാനം ഒരു 3-4 പ്രഗ്നൻസി കഴിയുമ്പോഴേക്കൊരു തടിച്ചയായിട്ട് അങ്ങ് മാറുകയാണ്. അതിന് കൂടുതൽ ചെറിയ പ്രഷർ, ഡയബറ്റീസ്, പിന്നെ അപ്പോൾ അവസാനം ഒന്നും ആക്റ്റീവ് അല്ലാതെ ഇരിക്കും ഇവർ. ഇങ്ങനെ വണ്ണം വരുമ്പോൾ പിന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ, 3-4 കൊച്ചുങ്ങളെ നോക്കണം, അതിൻ്റെ ഇടയിൽ അങ്ങനെ ആയി ആയി അവർ നെഗ്ലക്ട് കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞിന് അങ്ങ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ പിന്നെ സ്വന്തം ശരീരം ഹോൾ ഹൗസിൽ അങ്ങനെയാണ്. നമ്മൾ പറയത്തില്ലേ ഇപ്പൊ ഈ പണ്ടൊക്കെ എന്ന് വെച്ചാൽ സ്ട്രെച്ച് മാർക്സ് വന്നു, അതൊക്കെ ഒരു കുഞ്ഞുണ്ടായി അമ്മയായി എന്റെ ഒരു ലക്ഷണം. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോ, ഞാനിപ്പോ കാണുന്നത് ഒരു 40s എത്തുമ്പോ സ്ത്രീകൾക്ക് അവരുടെ ശരീരത്തിനെ പറ്റി കോൺഷ്യസ് ആവാൻ തുടങ്ങുന്നു. അതെ, അപ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞോട്ട് ബ്രസ്റ്റ് സാഗ് ചെയ്യുക, സ്ട്രെച്ച് മാർക്സ് വരിക, വയറിന് ഇപ്പൊ ഈ പറഞ്ഞ കൂട്ട് വയറ് കുറയാതെ നിക്കുക. അപ്പൊ അതൊക്കെ ആ ഒരു ഏജിൽ നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം എനിക്കെപ്പോഴും തോന്നാറുള്ള ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പേസിങ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഒന്ന് നമ്മളൊരു റുട്ടീനിലേക്ക് വരുമ്പോഴത്തേക്കും അടുത്ത പ്രഗ്നൻസി ആകുമ്പോൾ പിന്നെ നമുക്കത് പിടിച്ചാൽ കിട്ടൂല, കഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ ഈ രണ്ട് പ്രഗ്നൻസി കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ പോയോ, എനിക്ക് ആ ഉള്ളു പേശുവിന് അപ്പം അങ്ങനെയൊക്കെ പറയും. എനിക്കത് ആലോചിക്കാനേ, ഞങ്ങൾ പോയിട്ടേ ഇല്ല. ഇത് കഴിഞ്ഞ് 40 വയസ്സിലാണ് ഇതേ ലാൻഡപ്പ്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് സർവീസ് ഇത്തിരി അൺഹെൽത്തിയാണ് അല്ലെങ്കിൽ യൂട്രസ് ആ അത് പണ്ടം കണ്ട് പറഞ്ഞിട്ട് ഫൈബ്രോയിഡ് പ്രസവത്തിന് പറഞ്ഞു, അത് കഴിഞ്ഞാൽ അതിനെ പറ്റുന്നു. അങ്ങനത്തെ ഒരു ഹെൽത്ത് അവയർനെസ് എനിക്കറിയില്ല എന്ന കുറേ മാഗസീൻസ് ഉണ്ടല്ലേ നമുക്ക്, എന്നിട്ട് പോലും എനിക്കറിയില്ല. ഇറ്റ് ഇസ് നോട്ട് പെർക്കുലേറ്റിംഗ് ഡൗൺ. ആശാ വർക്കേഴ്സ് ഉണ്ട് അല്ലേ, അവരോട് നമ്മൾ ക്ലാസ് കേട്ട് മാഗസീൻസ് വായിക്കാനാണെങ്കിലും ഉണ്ട്, പിന്നെ തമ്മിൽ തമ്മിൽ പറഞ്ഞും കേട്ടിട്ടുണ്ട് അല്ലേ. പിന്നെ യൂട്യൂബ് ഒക്കെ ഉണ്ട്, എന്താ നമ്മളിപ്പോൾ എല്ലാവരും എല്ലാവരോടും പറയുന്ന പാപ്സ്മിയർ 3 വർഷം കൂടുമ്പോൾ ചെയ്യണം എന്നാണ്. എത്ര പേര് ചെയ്യും അതറിയാത്തവരുണ്ട്. എല്ലാ ദിവസവും വന്ന് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പാപ്സ്മിയർ എടുത്ത് അതെന്താ അത്? അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ വൈറൽ ഇൻഫെക്ഷൻ വരാം, അതിപ്പോൾ ഒന്നും വേണ്ട. അപ്പം അതിന് എത്രയാവും? അപ്പം ഞാൻ പറഞ്ഞു, ഒരു 800 dollars ആവും. അത് വേണ്ട, അതൊന്നും ഇപ്പോൾ വേണ്ട, അത് പിന്നെ ചെയ്യാം, അത് പിന്നെ ചെയ്യാം, പിന്നെ അവിടെ വരില്ല, ഒന്നും പറയണ്ട. അതുപോലെ ഈ ബ്രസ്റ്റ് ഉണ്ട്. എല്ലാ മാസവും പാൽപേറ്റ് ചെയ്യണം, സ്വയം പരിശോധിച്ച് നോക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരിക. അതൊന്നുമല്ല, പെട്ടെന്ന് കുളിക്കുമ്പോൾ എന്തോ ഒന്ന് ഫീൽ ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ ഓടി പിടിച്ച് പാനിക് ചെയ്ത് വരുന്നത്. അത് അൾട്രാസൗണ്ട് ഉണ്ടോ? മാമോഗ്രാഫി ഒക്കെ ചെയ്തതാ? മാമോഗ്രാഫി അന്നല്ലേ ചെയ്തത്? അത് കഴിഞ്ഞിട്ട് കാലം എത്രയായി? 5-6 വർഷമായില്ലേ? നിങ്ങളപ്പോൾ തന്നെ നോക്കേണ്ടതല്ലേ? നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്, നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്ന ഏക ക്യാൻസറാണിത്, ഏർലി ഡിറ്റക്ഷൻ ആയി അത് മാത്രം എടുത്താൽ എന്തൊക്കെ പറഞ്ഞാലും അവർ ഭയങ്കര. അതും ഈ ഇതുമായിട്ട് കണക്റ്റഡ് ആണല്ലോ, ഹെൽത്ത് സ്റ്റൈൽ, ലൈഫ് സ്റ്റൈലും ഫുഡൊക്കെ ആയിട്ടാണല്ലോ ഇപ്പോൾ പറയണേ. അതുപോലെ തന്നെ സെർവൈക്കൽ ക്യാൻസർ വാക്സിൻ മാം എത്ര പേര് എടുക്കുന്നുണ്ട്? നമ്മൾ നമുക്ക് ആക്ച്വലി അതൊരു ഇമ്മ്യൂണൈസേഷൻ പ്രോട്ടോക്കോളിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ആവില്ലായിരിക്കും, കോസ്റ്റ് അല്ലേ? കോസ്റ്റ്ലി ആണ്, അതാണ് ഒരു പ്രശ്നം. അതിന്റെ അവയർനെസ്, പക്ഷെ ഇപ്പൊ വരുന്നുണ്ട് കേട്ടോ, ഇടയ്ക്ക് ഒപിയിലെ പിള്ളേർ വരുന്നുണ്ട് ഇങ്ങനെ വാക്സിൻ എടുക്കാൻ വേണ്ടി. മാരേജിന് മുമ്പ് എടുക്കണം, അല്ലെങ്കിൽ എബ്രോഡ് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് എടുക്കണം. പിന്നെ ഇവര് പറയുന്നത് പോസ്റ്റ്മോർട്ടം, അതായത് ഡെലിവറി കഴിഞ്ഞ ഉടനെ പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ സെർവൈക്കൽ ക്യാൻസറിന്റെ വാക്സിനെ കുറിച്ച് സംസാരിക്കുക, അവയർനെസ് കൊടുക്കുക, ഒരു ഡോസ് കൊടുത്തിട്ട് വിടുക. എത്രയൊക്കെയായാലും അവരുടെ ബോഡിയിൽ എടുക്കണമല്ലേ, നമ്മൾ പറഞ്ഞാലും ഒരു ലിമിറ്റ് ഉണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ. അതെ അതെ, പ്രത്യേകിച്ച് വാക്സിന് നമ്മുടെ ആക്സെപ്റ്റൻസ് അത്ര നല്ലതല്ലോ. സെർവൈക്കൽ ക്യാൻസർ ഇതാണ് പ്രശ്നം, വാക്സിനും കോസ്റ്റ്ലി ആയതുകൊണ്ട് കൺവിൻസ് ചെയ്ത് ചെയ്യും. പിന്നെ അതുപോലെ 100% ഇല്ലല്ലോ, ഇത് 2-3 വൈറസിൻ്റെ അല്ലല്ലോ, കോമൺസ്റ്റ് വൈറസിനല്ലേ പറയണത്. അപ്പോൾ അവരോട് പിന്നെയും പറയും, ഇപ്പം വാക്സിൻ എടുത്താലും നമുക്ക് പിന്നെയും സ്മിയർ ചെയ്യേണ്ടി വരും, നിങ്ങളെ നോക്കേണ്ടി വരും, ഇടയ്ക്കൊക്കെ പോകേണ്ടി വരും. എന്നുവെച്ചാൽ എല്ലാ വാക്സിൻ എല്ലാ വൈറസും ഇതിൽ കവേർഡ് അല്ല, എല്ലാ സ്ട്രെയിനും കവേർഡ് അല്ലല്ലോ. അതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക വേണോ, അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർ അപ്പോഴും ഒരു അൺഡിസൈഡഡ് ആണ്, വേണോ വേണ്ടേ എന്നുള്ള മാതിരി. എന്തായാലും വലിയ നമുക്ക് എനിക്ക് വേണം കുറച്ചും കൂടി നമ്മുടെ റോള് കുറച്ചും കൂടി കൂട്ടാനുണ്ടെന്ന് തോന്നുന്നല്ലേ. ആ മേ ബി നമുക്കിപ്പോൾ ഈ വരുന്ന പേഷ്യൻസിനോട് തന്നെ എല്ലാത്തിനെയും കുറിച്ച്, പക്ഷേ പലപ്പോഴും ഉണ്ടല്ലോ മാഡം, നമുക്കിപ്പോൾ ഒ പി തിരക്കാകുമ്പോൾ നമുക്ക് സംസാരിച്ചെത്താനായിട്ട് പ്രയാസമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ആയിട്ട് ക്ലാസ് അങ്ങനെ എന്തെങ്കിലും
ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ക്ലാസ്സുകൾ പോലെ ഈ ജിഡിഎമ്മിനോടൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം, ഡയബറ്റീസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ പോലും അവരത് മറന്നുപോകും. എന്നിട്ട് നമ്മൾ പറയും നിങ്ങളുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയുടെ ദിവസേ നിങ്ങൾക്ക് പഞ്ചസാരയുടെ അസുഖം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അങ്ങനെയൊക്കെ ടാഗ് ചെയ്തൊക്കെ പറഞ്ഞു കൊടുക്കും. അതുപോലെ ഹൈറ്റും വെയ്റ്റും, നിങ്ങൾ എത്ര ഹൈറ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വെയ്റ്റ് ലൈഫ് ലോങ് അങ്ങനെ വെക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഡയബറ്റീസും പ്രഷറൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ അതൊക്കെ അവർ പിന്നെ ആ ഒരു ലൈഫ് അങ്ങ് എന്താ പറയുക, കൊച്ചായി ഫുഡായി ആൾക്കാരായി സമയമില്ല. നമ്മളുടെ ഈ കേരളം ഒരു മനുഷ്യർക്കും സമയമില്ല, സമയമില്ല ഹെൽത്തിനെ പറ്റിയിട്ടുള്ളൊരു. പിന്നെ അവർക്ക് എല്ലാം ഈസി വേ വേണം, ഒരു ടാബ്ലറ്റ് വണ്ണം കുറയ്ക്കാൻ ഒരു ടാബ്ലറ്റ് ഉണ്ടോ, അതെ, അല്ലെങ്കിൽ പൊടി ഉണ്ടോ, പ്രോട്ടീൻ പൗഡർ ഇഷ്ടം പോലെ ആൾക്കാർ പ്രോട്ടീൻ പൗഡർ ഉണ്ട് അല്ലേ, എന്താ എൻ്റെ എന്തൊരു പേരുണ്ട് എൻ്റെ എന്നോട് നേരെ ചോദിച്ചു അത് ഡോക്ടർക്ക് അതിനെ പറ്റി ഒപ്പിയാണ് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല കേട്ടോ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കുറേ പേര് കഴിക്കുന്നുണ്ട്. ഇതെന്താ പ്രശ്നം, അതൊക്കെ കഴിച്ചിട്ട് 5 കിലോ 10 കിലോ കുറയ്ക്കും, അത് കഴിഞ്ഞാൽ നമ്മൾ പഴയ പരിപാടി ഇരിക്കുമോ, ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇതേ വെള്ളം നോക്കൂ, എന്തോ വെള്ളം കൊടുക്കില്ല അവർ, പ്രോട്ടീൻ ലിക്വിഡാണ് ആസിഡ് ബേസിക്കലി, ആപ്പറ്റൈറ്റും കുറച്ച് കുറയും. പക്ഷെ അത് അഗെയിൻ അത് നമ്മുടെ ശരീരത്തിന് കേടാ, അത് ഇവർ മനസ്സിലാക്കുന്നില്ലല്ലോ. അല്ല അത് ഷോർട്ട് പീരീഡ് ആണെങ്കിൽ ഷോർട്ട് പീരീഡ്, അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ പഴയ പരിപാടിക്ക് അവർ പോകണം. എക്സസൈസ് ഇല്ല, ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ആഹാരം കഴിക്കും, ഇഷ്ടം തോന്നിയമാരിയൊക്കെ ഉറക്കവും ചിട്ടയില്ലല്ലോ. ഉറക്കവും ഇതിന് ഇപ്പോൾ ഭയങ്കര കഷ്ടപ്പാടില്ലേ, ഈ നെറ്റും ഇതും വന്നേ പിന്നെ മൊബൈലും വന്നേ ഈ ഗാഡ്ജറ്റ്സൊക്കെ വന്നേ പിന്നെ ആൾക്കാർക്ക് ഉറക്കവും വേണമെന്നില്ല, ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻസ് പോയി അല്ലേ. അതെ അതെ അതെ, അതിപ്പോൾ ഈ കോവിഡ് വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെ ഹോം ഡെലിവറിക്ക് അവർ പോകല്ലേ, നമ്മളെല്ലാം ഹോം ഡെലിവറിയും ഈടാക്കണം എന്നുള്ളതാണ്. പക്ഷെ അവിടെ ശരിക്കും അവർ ചെയ്യണം എങ്ങനെയാ, ശരിക്കും അവർക്ക് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള മിഡ്വൈഫ്സ് ഉണ്ട്, അവരുടെ സിസ്റ്റം വളരെ ഡിഫറൻ്റ് ആണ്. ആൻറ്റിനേറ്റലായാലും അവർ ക്ലാസ് എടുക്കും, അവർ അവരുടെ കൂടെ ഫോളോ ദേ ഫോളോ ലൈക്ക് എനിത്തിങ്. അതിന് വരുമ്പോൾ നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ ചില വീടുകളിലൊക്കെ എടുക്കുന്നത് കേട്ടിട്ടില്ലേ, ഇന്നാളൊക്കെ ഇന്നാളതാ യൂട്യൂബിൽ നോക്കിയിട്ട് വീട്ടിൽ കണ്ടക്ട് ചെയ്യുക ഡെലിവറി, എന്നിട്ട് ബ്ലീഡ് ചെയ്യുക, എന്നിട്ട് മരിക്കുക യങ് ആയിട്ടുള്ള ഒരു ലേഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെന്തുകൊണ്ട് അവർക്ക് അതിനെപ്പറ്റി അറിവില്ലാത്ത അല്ലേ ഇത്. അല്ല അവർ ചെയ്തോട്ടെ, വീട്ടിൽ ചെയ്യണമെങ്കിൽ ആരെങ്കിലും ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം, ഈ സ്ത്രീക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതായിരിക്കണം, അല്ലെങ്കിൽ ഒരു ബ്ലഡ് ആവശ്യമാണെങ്കിൽ എവിടെയും അറേഞ്ച് ചെയ്ത് ആരെങ്കിലോടൊക്കെ ഒന്ന് പറഞ്ഞ് ഒരു നമ്മൾ പറയുന്നുണ്ടല്ലോ, നമ്മളിപ്പോൾ വീട്ടിൽ ഡെലിവറി എടുക്കണ കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരണമെങ്കിൽ, കേരളത്തിൽ ഇന്ത്യയിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ ലൊക്കേഷനിൽ പോകണം. അവരെ നേരത്തെ അതിന് പറഞ്ഞു കൊടുത്ത് ട്രെയിൻഡായി ലൊക്കേഷനിൽ പെട്ടെന്ന് അവർക്ക് അവിടെ വെച്ച് നമുക്കറിയാലോ എത്ര ഡെത്താണ്, നമ്മുടെ ആശുപത്രി അടിച്ചു പൊളിക്കലൊക്കെ ഇല്ലേ ഈ ബ്ലീഡിങ് വന്നിട്ട്. അപ്പോൾ ആ അങ്ങനെയെങ്ങാനും വീട്ടിൽ വെച്ച് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാൻ ആംബുലൻസ് പോലെ എന്തെങ്കിലും വണ്ടി റെഡി ആയിട്ട് അവിടെ ഉണ്ടാവണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ യൂട്യൂബിൽ അവർ കാണുമ്പം ഇത് മാത്രമേ കാണുന്നുള്ളൂ, സുഖപ്രസവം നോർമലായിട്ട് ഒരു റിസ്കും ഇല്ലാതെ നടന്ന ഒരു ഡെലിവറി മാത്രമാണ് ഇവർ കാണുന്നത്. പക്ഷെ അതിലൊരു ചെറിയ മിസ്റ്റേക്ക് മതി, ആ ഒരു ബ്ലീഡിങ് വന്ന ഒരു നിമിഷ നേരം കൊണ്ട് ആ പേഷ്യൻറ്റിൻ്റെ ലൈഫിനെയാണ് അത് ബാധിക്കുന്നത്. ആ ഒരു റിസ്ക് അത് അവർ കോംപ്ലിക്കേഷൻ അവരത് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്നത്തെ കേസിലും സംഭവിച്ചതായിരിക്കും, അത് ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അവർ പാനിക്ക് എന്തെയാണെന്ന് അറിയത്തില്ല. അതാണ് എങ്ങനെയാ അതങ്ങനെ അവരുടെ തല കയറിക്കൂടിയല്ലോ, ഇത്ര കാലത്ത് ഇത്ര നമ്മൾ ആശ വർക്കേഴ്സിനെ വെച്ചു, ഇത്ര പെരിഫറിലൊക്കെ പോയി സംസാരിച്ചു, ഒരു ആശാ വർക്കറിന് 300 വീടുകൾ അവർ കയറി ഇറങ്ങിയൊക്കെ വർത്താനം പറഞ്ഞാലേ, പിന്നെ എങ്ങനെ ഈ പോക്കറ്റ്സ് മിസ് ചെയ്ത് പോയെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതെ, അറിയാതെ പോയി, ആരും അറിയിക്കാതെ ഡെലിവറി ചെയ്ത് ഡെലിവറി ചെയ്യുക, അത് ഇവരുടെ വീട്ടുകാരും കൂടെ എങ്ങനെ സമ്മതിച്ചിട്ടാണോ അറിവില്ലായതാണോ എങ്ങനെയാണ് അവർ ചെയ്തെന്നുള്ളത്. അതുപോലെ മാഡം വേറൊരു കേസ് ഉണ്ടായിരുന്നല്ലോ, പ്രീവിയസ് സിസേറിയൻ, ഒരു സിസേറിയൻ കഴിഞ്ഞത്, രണ്ട് സിസേറിയൻ ഒറ്റ കഴിഞ്ഞ ഒരു ലേഡി വീട്ടില് ഡെലിവറി. ആ കുട്ടി സിസേറിയൻ കട്ട് ചെയ്ത് ഡെലിവറി വേറെ ഏതൊക്കെ ഉണ്ടാകാനെ കട്ട് ചെയ്ത് സിസേറിയൻ ആയിരുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, വീട്ടിൽ റപ്ചർ ചെയ്തു, അത് പക്ഷേ സ്ത്രീക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടായിരുന്നു എന്നാണ് ഞാനും ഞാൻ പറയണേ. സ്ത്രീയെ അങ്ങ് ബ്രെയിൻ അങ്ങ് വാഷ് ചെയ്ത് ഒന്നിനും കൊള്ളാണ്ടാക്കി, അവരുടെ ബ്രെയിൻ അങ്ങ് മെസ്മറൈസ്ഡ് ആണ്, ആക്ച്വലി ബ്രെയിൻ ചേഞ്ച് ചെയ്തിരിക്കുക കൊച്ചിലെ തന്നെ. ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, എനിക്ക് ആരെയും പറഞ്ഞു എൻ്റെ വോയിസ് പറയാൻ പറ്റില്ല, അങ്ങനെ ആക്കി വെച്ചിരിക്കുക. അല്ലാണ്ട് എന്താ, അതുപോലെ എന്നാൾ കണ്ടില്ലേ പനമ്പള്ളി നഗറിൽ എന്ത് സംഭവിച്ചേ, കുഞ്ഞിനെ വീട്ടും ലേബറുടെ, ഓ എനിക്ക് വയ്യ, ആ കുട്ടിയുടെ മെൻ്റൽ സ്റ്റാറ്റസ് എന്തായിരിക്കും. അല്ല ദാറ്റ് ഗേൾ നോ, ആ ഇത് നമ്മുടെ അടുത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒ പി ഇരിക്കുമ്പോൾ അറിയാമല്ലോ സ്മിതിക്ക്, എത്ര കുട്ടികൾ വരും, ഈ കുട്ടികളൊക്കെ ഇപ്പോൾ ലിവിങ് ടുഗദർ ആണ്, ലിവ് ടുഗദർ, ലെറ്റ് ദം ലിവ് ടുഗദർ, ബട്ട് ദേ ഷുഡ് നോ ദ എന്താ എൻ്റെ ഡിഫിക്കൽട്ടീസ് ആണ്, എൻ്റെ പ്രോബ്ലംസ് അറിയണ്ടേ. ഈ ഒരാകെ ഉള്ളത് എന്താ, ആകെ ഒരു എമർജൻസി ബില്ലുണ്ട്, അവിടെ ഇവിടെയൊക്കെ തോന്നിയമായിരിക്കും എമർജൻസി ബില്ലും കഴിക്കും, എന്നിട്ട് പീരീഡ് മിസ് ചെയ്യും, പീരീഡ് ഇറഗുലർ ആയിട്ട് ഓടി വരും. അയ്യോ ഡോക്ടറെ, അപ്പോൾ ഇത് അവർ ചോദിച്ചു, നമ്മൾ ചോദിക്കുമ്പോൾ സെക്ഷലി ആക്റ്റീവ് ആണ്, ആ സെക്ഷലി ആക്റ്റീവ് ഒക്കെ, അപ്പോൾ അത് ഞാൻ എമർജൻസി ബില്ല് എടുത്തിട്ടുണ്ട്.
നമ്മൾ പറയും ഇങ്ങനെ എമർജൻസി വരെ തോന്നി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എടുത്തുകൊണ്ട് കാര്യമില്ല, ഓവുലേഷൻ ടൈമിലായിരിക്കണം എടുക്കുന്നത്, കറക്റ്റായിട്ട് എടുക്കണം, ഇല്ലെങ്കിൽ പ്രഗ്നൻസി വരും. നിങ്ങൾക്ക് അതിലും പേര് നിങ്ങളിങ്ങനെ റെഗുലറായിട്ട് അതുപോലും അവയർനെസ് ഇല്ല, അവർ ദേ ആർ നോട്ട് റെഡി ടു കമൻ്റ്. അവർക്ക് ഇത്രയൊക്കെ അറിയാമല്ലോ എമർജൻസി ബിൽ എടുക്കാൻ വെച്ചാൽ, അവർക്ക് വന്ന് ചോദിച്ചൂടെ കൂടുതൽ ഞാൻ പറയും എമർജൻസി ബില്ല് ഒരു കോൺടാക്റ്റിനൊക്കെ ഉള്ള ഇത് ഒരുപാട് കോൺടാക്റ്റ് വന്നാൽ അതിൽ നിങ്ങൾ ഇത് എമർജൻസി ബില്ല് വെച്ച് മാനേജ് ചെയ്യുക, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അത് മനസ്സിലാക്കുന്നില്ല. ഇത് ഈ ഐ പി എൽ എടുത്ത് ഞാനൊരു സേഫ് പീരീഡിൽ സോസിനാണെന്നുള്ള മട്ടില്ല, അത് റിപ്പീറ്റഡ് എക്സ്പോഷേഴ്സ്, റിപ്പീറ്റഡ് എക്സ്പോഷേഴ്സ് ഒന്നും തോന്നിയമായിട്ട് ഇറഗുലർ പീരീഡ് എത്ര പേരങ്ങനെ വരുന്നറിയോ. ഇനി അത് പോട്ടെ, പ്രഗ്നൻസി ആയി, ആ മറ്റേ പനമ്പളികളിൽ എന്ത് സംഭവിച്ചു, ആ കുട്ടി പ്രഗ്നൻസി ആയി കഴിഞ്ഞിട്ട് ഷീ വാസ് നോട്ട് ഏബിൾ ടു കം ആൻഡ് ഹാവ് ഗോ ഫോർ എ മെഡിക്കൽ അബോർഷൻ. മറ്റേ ഒരു മനുഷ്യൻ എന്തൊക്കെയോ അഫയർ എന്തൊക്കെയോ ഉണ്ടായിരുന്നതാണ്. ഷീ ഷുഡ് ബി എംപവേർഡ്. ഇപ്പം എന്താ നമ്മുടെ അത്, അത് യു ഷുഡ് താങ്ക് ദ ഗവൺമെൻറ്. ഇപ്പം ഗവൺമെൻറ് ഈ എം ടി പി ഇങ്ങനത്തെ എം ടി പികളിലൊക്കെ ലേഡി മാത്രം മതി, മറ്റേ നമുക്കൊരു എം ടി പിക്ക് പേഷ്യൻറ്റ് രണ്ട് പിള്ളേരായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും ഇത് അച്ഛൻ ഹസ്ബൻഡാണോ ചേട്ടനാണോ, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. ഇറ്റ്സ് നോട്ട് പോസിബിൾ. അത് കോടതി പറയുന്നത് ഡോക്ടർ അതൊന്നും അന്വേഷിക്കേണ്ട, ഇത് അച്ഛനാണോ ഭർത്താവാണോ ഒന്നും അന്വേഷിക്കേണ്ട, ഈ കുട്ടി എന്താ പറയുന്നത്, കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ട് പറ്റി, കുട്ടിക്ക് ഈ പ്രഗ്നൻസി വേണമെന്ന് വെച്ചാൽ നടത്തി കൊടുക്കൂ, മെഡിക്കൽ അബോർഷൻ ചെയ്ത് കൊടുക്കൂ. അതാണ് ഇപ്പോൾ എം ടി പി പുതിയ നിയമം വന്നിരിക്കുന്നത്. അത് ഭയങ്കര നല്ല നിയമം, എനിക്കായി ലൈക്ക് ഇറ്റ് വെരി മച്ച്. അതർവൈസ് ഈ പുരുഷൻ എന്ന് പറഞ്ഞ പുരുഷനാളങ്ങ് പോയി കഴിഞ്ഞു, ഈ ഇലയും മുള്ളെന്നൊക്കെ പറയാനുള്ള പരിപാടിയത്, ഈ മുള്ള വന്ന് ഇവിടെ ഇരുന്ന് മുള്ളു മുള്ളിൻ്റെ പാട്ടിനും പോയി ഈ ഇല ഈ അത് അങ്ങനെയാണ്. ആ അഞ്ചു മാസം വരെ പോയിട്ട് വീട്ടിൽ പോലും പറയാൻ ധൈര്യമില്ലാത്ത ആ കുട്ടിയായി മാറിയതേ ഒരു പ്രഗ്നൻസി. ഈ കൊച്ചു പിള്ളേർ ഈ അഞ്ചു വയസ്സ് വരെയൊക്കെ കെട്ടിക്കൊണ്ട് സ്കേർട്ടൊക്കെ കെട്ടിക്കൊണ്ട് നടക്കും, ആരും അറിയില്ല പ്രഗ്നൻസി. എന്നിട്ട് അവരാ പ്രീട്ടം ഡെലിവറി ആയിട്ട് ആ കുട്ടി ആ അയ്യോ എത്ര കഷ്ടം സഹിച്ചിട്ടുണ്ട് ആ കുട്ടിയെ. അവരുടെ മെൻ്റെ ഞാൻ വിചാരിച്ചു സ്കൂളിലൊക്കെ ഇതൊക്കെ പഠിപ്പിക്കുമ്പോഴേ ആ ഭാഗം ഒന്നും ടച്ച് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മാഡം കുറച്ചും കൂടെ പാരൻസിൻ്റെ സൈഡിൽ നിന്നും കൂടി ഇപ്പോൾ സപ്പോർട്ട് വേണം. സപ്പോർട്ട് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നമ്മളുടെ പാരൻസ് സംസാരിക്കുന്നില്ല ഇപ്പൊ കുട്ടികളോട്. കാണുന്നില്ലല്ലോ മെൻസസ് തുടങ്ങുമ്പോൾ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, റീപ്രൊഡക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ സ്കൂളിൽ ഉണ്ട്. കുട്ടികൾ വളരെ നല്ല നോളജ് ഉണ്ട്, കാരണം അവർ പഠിക്കുന്നുണ്ട് നല്ല ലെവലില്. പക്ഷെ അവർക്ക് പാരൻസിനോട് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും പേടിയില്ലായ്മയും വേണ്ടേ? ആ ഒരു സ്പേസ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പാരൻസ് കൊടുക്കണം. ഒരു പ്രോബ്ലം ഉണ്ട് ബിക്കോസ് അവരും അവരുടെ കുട്ടികൾ പെർഫെക്റ്റ് ആവാൻ പാടുള്ളൂ, അവരുടെ കുട്ടികൾക്ക് ഇങ്ങനെയൊന്നും വരാൻ പാടില്ല, വന്നാൽ അവർ സഹിക്കില്ല. അങ്ങനെയല്ല കുട്ടി, അല്ലെങ്കിൽ ആ കുട്ടി എന്തുകൊണ്ട് പേരൻസ് സപ്പോർട്ട് ചെയ്തിന് ഈ കുട്ടിക്ക് പറഞ്ഞ അബോർഷൻ, ഏർലി അബോർഷൻ എത്ര വേഗം. നമ്മൾ അൺമാരിഡ് പ്രഗ്നൻസി എന്നൊക്കെ നമ്മൾ 20 വരെ, ഇപ്പോൾ 24 ഒക്കെ വരെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ എന്തുമാതിരി സഹായിച്ചു കൊടുത്തേനെ, ആ കുട്ടി ലൈഫ് അങ്ങ് കിടക്കുകയല്ലേ. ഇത് ഇങ്ങനെയൊക്കെ കാണിച്ച് ഇനി ആ കൊച്ചു എന്തായിട്ടുണ്ടാവുമോ. അത് നേരത്തെ പാരൻസിനോട് പറഞ്ഞു അത് അവർ നല്ല രീതിയിൽ ഡീൽ ചെയ്തിരുന്നെങ്കിൽ ഇതൊരു കുഞ്ഞിനും അത് മനസ്സിലായി തന്നെ, നമുക്ക് നല്ല രീതിയിൽ അതങ്ങ് ഇതാക്കാം, മെഡിക്കലി ട്രീറ്റ് ചെയ്യാമായിരുന്നു. എനിക്ക് ഇതൊക്കെ അണ്ടർലൈൻ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് എംപവേർഡ് ആവാൻ, സ്ത്രീകൾ എംപവേർഡ് ആവാൻ.